നമ്മുടെ നാട്ടിലെ വളരെ ഫേമസ് ആയ ഒരു പഴഞ്ചൊല്ലാണ് അധികമായാൽ അമൃതം വിഷം. ഈ പഴഞ്ചൊല്ല് ആർക്ക് ചേരുന്നോ ഇല്ലയോ പഴയകാല പുരാതന റോമാക്കാർക്ക് വളരെ നന്നായി തന്നെ ചേരും. അതെ, അധികമായാൽ അമൃതം വിഷം. എന്നാൽ ഈ വിഷത്തെ പോലും വളരെ കൃത്യമായ അളവോടുകൂടി കഴിച്ച വ്യക്തികളാണ് റോമാക്കാർ. സത്യമാണ്, 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച റോമിലെ ജനങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിക്കും. അതും സാധാരണ വിഷമല്ല, ഹൈലി ടോക്സിക് ആയ മിത്രിഡിറ്റം എന്ന നിരവധി മാരക വിഷങ്ങളുടെ മിശ്രിതമാണ് ഇവർ ദിവസവും കഴിച്ചിരുന്നത്. വിഷം കഴിച്ചാൽ ഇവർ പെട്ടെന്ന് തന്നെ മരിച്ചിരിക്കുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ വിഷത്തെ വളരെ കൃത്യമായ അളവോടുകൂടിയാണ് കഴിച്ചത്. അതും ഒരു ഡ്രോപ്പിൽ കുറഞ്ഞ വിഷമാണ് ഒരു ദിവസം ഇവർ കഴിക്കുന്നത്. ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് ഇവരുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുമെന്നാണ് ഇവർ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നത്. ഏൻഷ്യൻ റോമിൽ ജീവിച്ച ആളുകൾ 85 വയസ്സുവരെയും ജീവിച്ചിരുന്നതായി പറയുന്നു. വിഷം കഴിച്ചാൽ ഇത്രയും കാലം ജീവിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാനും കഴിക്കാമെന്ന് കരുതി ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ഇന്നത്തെ വീഡിയോയിലൂടെ പുരാതന റോമക്കാരെ കുറിച്ച് നമുക്കറിയാത്ത 7 വിചിത്രമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഏഴാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പുരാതന റോം പബ്ലിക് ടോയ്ലറ്റ്. അതെ, ഇവർ ഇൻഡിവിജ്വൽ ടോയ്ലറ്റിനെ കാട്ടിലും പബ്ലിക് ടോയ്ലറ്റ് ആയിരുന്നു അവിടെയുള്ള ജനങ്ങൾ അധികമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിൽ ഇവർ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത രീതിയാണ് വളരെ പ്രശംസിക്കപ്പെടേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ ആ കാലത്ത് ജീവിച്ചിരുന്നതായി ആലോചിക്കുക. നിങ്ങൾ അവിടെയുള്ള പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കുന്നു. ആ സമയത്ത് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തല അങ്ങനെ തിരിച്ച് ഇടത്തോട്ട് നോക്കിയാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാം. അതെ, ഇവരുണ്ടാക്കിയ പബ്ലിക് ടോയ്ലറ്റിൽ രണ്ടു പേർക്കിടയിൽ ചുമരോ കതകോ ഒന്നും തന്നെ ഇല്ല. എല്ലാം വളരെ ഓപ്പണായി തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണോ എന്നറിയില്ല ഇതിന് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പേര് കൊടുത്തത്. എന്നാൽ ഒരു കാര്യത്തിന് ഇവരെ സമ്മതിക്കണം, ഇതിന്റെ സീവേജ് സിസ്റ്റം വളരെ കൃത്യമായി തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ക്ലോസ് ആയ സീവേജ് സിസ്റ്റം ആയതുകൊണ്ട് റെസ്റ്റ് റൂമിൽ നിന്ന് നേരെ താഴെയുള്ള സീവേജിൽ നിന്ന് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ആകും. ഇത് ചില സമയത്ത് മാത്രം ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്ത് അടിയിലൂടെ പൊട്ടിത്തെറിക്കും. ആറാമത്തെ വിചിത്രമായ ഒരു കാര്യം, പുരാതന റോമിൽ സമ്പന്നർ വളരെ കുറവായിരുന്നു. എന്നാൽ ഇവർക്ക് വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇവർ കഴിക്കും കഴിക്കും കഴിക്കും, കഴിച്ചുകൊണ്ടേയിരിക്കും. ഇവരൊരു ഭക്ഷണപ്രിയർ മാത്രമല്ല, ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ ഇവർക്ക് വിശന്നില്ല, അല്ലെങ്കിൽ വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയാൽ അങ്ങനെ ഇവരുടെ വിരലുകൾ വായ്ക്കുള്ളിലിട്ട് അകത്തുള്ള ഭക്ഷണമെല്ലാം പുറത്തേക്കിട്ട് ഛർദ്ദിച്ചിട്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങും. എന്തിനാണ് കഴിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് ഇവർ കഴിക്കുന്നത്. അഞ്ചാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, റോമിലെ ടൈം ഡിലീഷൻ. അതെന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ പോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുൻപ് പഴയകാല റോമാക്കാർ ഒരു ദിവസത്തെ 24 മണിക്കൂറായി സ്പ്ലിറ്റ് ചെയ്ത് സമയം കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ 60 മിനിറ്റിന് പകരം 75 മിനിറ്റാണ് ഇവർ ഒരു മണിക്കൂറിനായിട്ട് കണക്ക് കൂട്ടിയിരുന്നത്. ഒരു മണിക്കൂറിന് 75 മിനിറ്റ് ആണെങ്കിൽ ഒരു ദിവസത്തിൽ 30 മണിക്കൂർ വരുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരുടെ കയ്യിലും സമയം നോക്കാനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ സമയം നോക്കാൻ ആശ്രയിച്ചിരുന്ന ഒരേ ഒരു കാര്യം, സൂര്യൻ. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തെ 12 മണിക്കൂറായി വേർതിരിക്കും. വേനൽക്കാലത്ത് പകൽ സമയം വളരെ കൂടുതലായിരിക്കും, സൂര്യൻ അസ്തമിക്കാൻ ഒരുപാട് താമസിക്കും. അങ്ങനെ സൂര്യൻ വളരെ വൈകി അസ്തമിക്കുന്നത് കൊണ്ട് ഒരു മണിക്കൂറിന് 75 മിനിറ്റായി കണക്ക് കൂട്ടും. ഇതേ സൂര്യൻ മഞ്ഞുകാലത്ത് വളരെ പെട്ടെന്ന് തന്നെ അസ്തമിക്കുന്നത് കൊണ്ട് ഒരു മണിക്കൂർ 45 മിനിറ്റായി കണക്ക് കൂട്ടും. എന്നാൽ ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മണിക്കൂർ എന്നത് 75 മിനിറ്റായിക്കോട്ടെ അല്ലെങ്കിൽ 45 മിനിറ്റായിക്കോട്ടെ, ഈ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇവർ എങ്ങനെയായിരിക്കും സമയം കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക? ഒരുപക്ഷെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാകും. അതെ, കിടന്നുറങ്ങിയതിന് ശേഷം തന്നെ സമയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നാലാമത്തെ കാര്യം, പർപ്പിൾ കളർ. പുരാതന റോമിൽ പർപ്പിൾ കളറുള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അടിമ മുതൽ രാജാവ് വരെ നിങ്ങളെ ബഹുമാനിക്കും. ഇതെല്ലാം സാധാരണ ഒരു കളറിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാലല്ല. ഇത് ആ കളറിന് വേണ്ടിയല്ല, ആ കളർ ഉണ്ടാക്കാൻ ആവശ്യമായ ചിലവിന് വേണ്ടിയാണ്.
അതെ, പഴയകാല റോമിൽ ജീവിച്ചിരുന്ന സമ്പന്നർ അടിമകളോടും സാധാരണ ജനങ്ങളോടുമൊന്നും സംസാരിക്കാറില്ല. അവരൊക്കെ സമ്പന്നരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. വലിയ വലിയ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു സമ്പന്നൻ മറ്റൊരു സമ്പന്നനോട് സംസാരിക്കാനായി ഉപയോഗിക്കുന്ന കളർ കോഡാണ് ഈ പർപ്പിൾ കളർ. ഈ സ്ഥലത്താണ് എനിക്കൊരു സംശയം തോന്നിയത്. അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു വ്യക്തി പർപ്പിൾ കളർ വസ്ത്രം ധരിച്ചിട്ട് വന്നാൽ അവനെയും ബഹുമാനിക്കുമോ? എന്നാൽ ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. പുരാതന റോമിൽ അങ്ങനെ എല്ലാവരെ കൊണ്ടും വളരെ ഈസി ആയിട്ട് ഈ പർപ്പിൾ കളർ വസ്ത്രം വാങ്ങാൻ സാധിക്കില്ല. ആ കാലത്ത് ഈ കളറുള്ള വസ്ത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. അതിന് കാരണം, ഒരു വസ്ത്രത്തെ പർപ്പിൾ കളറായി മാറ്റാനുള്ള ഡൈ മോളിഷ് എന്ന കടൽ ജീവിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ഒരു വസ്ത്രത്തിന് തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 മോളിഷ്യൽസിനെ കൊന്ന് അതിൽ നിന്നും കിട്ടുന്ന പർപ്പിൾ കളർ ആവശ്യമായി വരും. അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം വിലപിടിപ്പുള്ളതായിരിക്കും ഈ ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം എന്ന്. ഒന്നുമില്ലെങ്കിലും ഇവർ ബുദ്ധിശാലികളെന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. മൂന്നാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മോഡേൺ ഡേയ്സിലാണ് ഈ ഹെയർ കളർ ഒക്കെ വളരെ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഏകദേശം 2,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പുരാതന റോമക്കാർ ഇതിൽ ട്രെൻഡിംഗ് ആയിരുന്നു. അന്നത്തെ റോമക്കാർ മുടിയിൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഡേൺ ഡേയ്സ് പോലെയല്ല, ഇവർ ഉപയോഗിക്കുന്ന ഹെയർ കളറിന് പ്രത്യേക അർത്ഥമുണ്ട്. ഗോൾഡൻ കളറിലെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ അവരെ വലിയ ആളുകളായി എല്ലാവരും കരുതും. സാധാരണ വ്യക്തികൾ ബ്രൗൺ ബ്ലാക്ക് കളർ ഡൈ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ സമ്പന്നർ ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡൻ ഡൈ എന്നത് കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് മായാൻ തുടങ്ങും. അങ്ങനെ ഗോൾഡൻ കളറിലുള്ളത് മഞ്ഞ കളറായി മാറും. കളർ മഞ്ഞയായി മാറിയാൽ അടുത്ത തവണ ഡൈ അടിക്കുന്നത് വരെ ഇവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല. അതിന് കാരണം, പുരാതന റോമിലെ വേശ്യകളെ അവരുടെ മുടിയുടെ മഞ്ഞ നിറം വെച്ചാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഒരുപക്ഷെ ഈ സമ്പന്നർ തലമുടി മഞ്ഞ നിറമായത് അറിയാതെ പുറത്തേക്ക് നിറങ്ങിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും. രണ്ടാമത്തെ വളരെ അറപ്പുളവാക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ പഴയകാല റോമക്കാർക്ക് അന്ധവിശ്വാസങ്ങളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയില്ല. അന്നത്തെ കാലത്ത് ഒരു പ്രത്യേക ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ ഗ്ലാഡിയേറ്റർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ മത്സരത്തിനിടയിൽ അടികൊണ്ട് രക്തം വന്നാൽ ഇവർ പ്രാഥമിക ശുശ്രൂഷ ഒന്നും തന്നെ ചെയ്യില്ല. പകരം വീണ്ടും രക്തം അധികമായി വരുത്തി അതിനെ ശേഖരിച്ചു വെച്ച് അതേ സ്ഥലത്ത് തന്നെ വിൽക്കും. പറഞ്ഞു വന്നാൽ ഗ്ലാഡിയേറ്റേഴ്സിന്റെ രക്തത്തിന് ആ സമയത്ത് വലിയ ഡിമാൻഡായിരുന്നു. ഒരു മനുഷ്യന്റെ രക്തം വെച്ച് ഇവർ എന്ത് ചെയ്യാനാണ് എന്ന് നിങ്ങൾ ചോദിക്കാം. മറ്റൊന്നിനുമല്ല, അങ്ങനെ കുടിക്കാൻ. അതെ, പഴയകാല റോമാക്കാർക്ക് ഈ ഗ്ലാഡിയേറ്റേഴ്സിന്റെ രക്തം വളരെ ഫ്രഷായി ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ അവരുടെ അതുപോലത്തെ ബലം കിട്ടുമെന്നാണ് വിശ്വസിച്ചിരുന്നത്, അന്ധമായി വിശ്വസിച്ചിരുന്നത്. ഇതിനെക്കാട്ടിലും വളരെ ക്രൂരമായ ഒരു കാര്യം, ഇതേ ഗെയിമിൽ ആ ഗ്ലാഡിയേറ്റർ മരിച്ചുപോയാൽ രക്തത്തിന് വേണ്ടി അയാളുടെ ശരീരം മുഴുവനായും വിൽക്കപ്പെടും. അവസാനത്തെ കാര്യം, പഴയകാല റോമാക്കാർ വളരെ കഷ്ടപ്പെട്ട് അമോണിയ ഉണ്ടാക്കുമായിരുന്നു. ഈ അമോണിയയെ തറ തുടയ്ക്കാനും തുണികൾ കഴുകാനും പല്ല് തേക്കാൻ പോലും ഉപയോഗിച്ചിരുന്നു. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏതിൽ നിന്നാണ് ഇവർ ഈ അമോണിയ ഉണ്ടാക്കുന്നത് എന്ന്. 2,000 വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് ഈ അമോണിയ ഉണ്ടാക്കാനായി ഒരു പ്രത്യേക ടെക്നോളജി തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ മോശമായൊരു പ്രോസസ് ആയിരുന്നു ഈ അമോണിയ ഉണ്ടാക്കാനായി ഇവർ ഫോളോ ചെയ്തിരുന്നത്. ഈ പ്രോസസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഹ്യൂമൻ യൂറിൻ. നാട്ടിലുള്ള എല്ലാ ഡ്രൈ ക്ലീനേഴ്സും വീടുകൾ തോറും കയറി ഇറങ്ങി ഇതിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിനു ശേഷം ഇതിനെ മുഴുവനായും ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ആയ ഹ്യൂമൻ യൂറിനിൽ നിന്നും അമോണിയ ക്രിയേറ്റ് ആകും. ഈ അമോണിയയാണ് റോമാക്കാർ എല്ലാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്നത്. പല്ല് തേക്കാനും വാകഴുകാനും എല്ലാത്തിനും ഇത് തന്നെ ഉപയോഗിച്ചിരുന്നു. ഈ പറഞ്ഞ 7 വിചിത്രമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പഴയകാല റോമാക്കാർ ഇത്രത്തോളം ബുദ്ധിശാലികളായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.